ഭയങ്കര അഭിമാനത്തോടുകൂടി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പൊൻതന്ത്രിയിൽ ദിവസം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ എന്നല്ല നീ നാടിന്റെ ദൈവമാണ്. ഒരു ദിവസം കാറ്റിനോടു കെഞ്ചി നല്ല കിടുക്കാച്ചി പാട്ടാണല്ലോ. പ്രസാദ് നിങ്ങളുടെ കൂട്ടുകാരനാ എന്നാ ആദ്യം വണ്ടി പ്രസാദിന്റെ അടുത്തേക്ക് പോട്ടെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസാദ്. പ്രസാദ് ഭായ്, പ്രസാദ് ഭായിനെ തപ്പിയിരുന്നു ഞങ്ങൾ വന്നിട്ട്. സുഖം സുഖം സുഖം. ഓക്കെ, ഹായ്, ഹലോ, നമസ്കാരം. ചിമ്പ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം തേടി നടന്ന ആളെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ വയനാട് പൂതാടി, കേണിച്ചിറക്കെ അടുത്ത് പൂതാടി എന്ന് പറഞ്ഞ സ്ഥലത്തെ കലാകാരനാണ് പ്രസാദ് പൂതാടി. പ്രസാദ് ഭായ് സുഖമാണോ? സുഖം. പിന്നെ ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് പോകണം? ഇപ്പം വൈഫ്, അമ്മ. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടു രണ്ട് സിനിമയിൽ പാടിയെന്ന് കേട്ടു. പാട്ട് പോയി പാടിയിട്ടുണ്ട്. ഒരു പടം ഇറങ്ങിയിട്ടില്ല. ഒരു പടം കൊറോണ കൊണ്ട് മുടങ്ങി കിടക്കാണ്. ഒന്ന് ഇറങ്ങി, അടിമാലിക്കാരെ സിനിമയാണ്. ബിനുചേട്ടനാണ്, ബിനു അടിമാലിയാണ്. അതെ അതെ. ഇനി ഇവിടെ ഇരിക്കാലോ. അപ്പം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പാട്ട് മാത്രമല്ല അഭിനയം ഉണ്ടെന്ന് കേട്ടെ. അഭിനയം അതിനോട് ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ. അപ്പം ഇങ്ങനെ ചെറിയ ചാൻസ് കിട്ടുമ്പോൾ പോയി. ഇപ്പം നമ്മളെ ബത്തേരി ശരത്ചന്ദ്രൻ വയനാടിന്റെ ചതി എന്ന സിനിമയിലെ ചെറിയൊരു വേഷം ചില്ലറക്കാരനായിട്ടല്ല, പോലീസുകാരനായിട്ടാ. അല്ല, അത് എന്താവും അറിയില്ല. നമ്മൾ അതിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട്, അതെ അതെ അതെ, ഈ ഒരു കലയനോട് അത്രയും ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് പോയി അതിൽ പങ്കെടുത്തു. പ്രസാദ് ഭായിക്ക് എങ്ങനെയാ, നാടും നാട്ടുകാരൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ടാണ്? നല്ല സപ്പോർട്ടാണ് എല്ലാരും. ഇപ്പൊ ഇന്നിപ്പോ കൊറേ ഓട്ടർഷക്കാരൊക്കെ നമ്മളെ പരിപാടിക്കൊക്കെ കാണാൻ വരും. പരിപാടിക്ക് പ്രോത്സാഹിപ്പിക്കും. ഗാനമേള ഇപ്പൊ ചെറിയ ചെറിയ ഗാനമേള പരിപാടിയൊക്കെ ഉണ്ട്. ട്രൂപ്പ് ഉണ്ട് നമ്മളെ എസ് ബി എന്റർടൈൻമെന്റ്, പനങ്കണ്ടി, മീനങ്ങാടി. അതെ, സ്വരലയ എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഉണ്ട് ബത്തേരി. അതിലെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ നല്ല സഹകരണമാണ്, കൂട്ടായ്മ. പാട്ട് ഇഷ്ടമാണ് ചെറുപ്പം മുതല്. ഒരു 10 വർഷം മുമ്പ് കുറച്ച് പാട്ട് പഠിക്കാൻ പോയി, പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. സീസണിൽ പാട്ടും ഗാനമേള പരിപാടി, പിന്നെ തെയ്യത്തിന്റെ പരിപാടി പാരമ്പര്യമായിട്ട്. തെയ്യം കലാകാരനാണ്, തെയ്യം കെട്ടിയാടുന്നത് പ്രസാദ് ഭായിയാണ്. അതെ അതെ, അത് നമ്മള് അച്ഛന്റെ അച്ഛൻ മുതല് പാരമ്പര്യമായിട്ട് പൂതാടി ക്ഷേത്രത്തിലാണ് വയനാട്ടില് തറ മഹോത്സവത്തിന് തുടക്കം. തുലാമാസത്തിലാണ് അവിടെ തറ തുടങ്ങുന്നത്. അതിപ്പം പാരമ്പര്യമായിട്ട് അച്ഛച്ഛൻ്റെ ഇത് കഴിഞ്ഞ എല്ലാവരും ഇപ്പൊ എനിക്കും കെട്ടാനുള്ള യോഗം ഭാഗ്യമുണ്ടായി. പിന്നെ ചെണ്ട എന്ന വാദ്യകലയിലൊക്കെ അഗ്രഗണ്യനാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഗ്രഗണ്യനല്ല, നമ്മളെ അച്ഛനും അവര് ചെയ്ത് കണ്ടുപഠിച്ച കാര്യങ്ങൾ നമ്മളും അറിയും പോലെ പറ്റും പോലെ ചെയ്യുന്നു. അത്ര മാത്രം. അപ്പൊ പ്രസാദ് ഭായി എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് പാട്ടുകൾ തീർച്ചയായിട്ടും പാടിത്തരണം. ഓക്കെ, ഞാൻ അറിയുന്ന പോലെ പറ്റും പോലെ പാടാം. തീർച്ചയായിട്ടും. ഓക്കെ, പാടാം. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ, വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമര സല്ലാപമേ. അടിപൊളി. അപ്പം പ്രസാദ് ഭായിന്റെ വേദികളിലെ സ്ഥിരം പാട്ടാണെന്ന് തോന്നുന്നു. ഈ പാട്ട് ഇഷ്ടമായിരുന്നു. കൂടുതൽ എന്താ, ക്ലാസിക് ആണോ? മെലഡി മെലഡി മെലഡി. പിന്നെ ക്ലാസിക്കൽ ഇഷ്ടമാണ്, ക്ലാസിക്കൽ ഇഷ്ടമാണ്. പിന്നെ അറിയുമ്പോൾ നമ്മളതങ്ങ് പാടുക. പാട്ട് അത്ര രീതിയിൽ, പാട്ട് പ്രൊഫഷണൽ ആയിട്ട് പണ്ട് പഠിച്ചതാണ്, ഇപ്പൊ പഠിക്കുന്നില്ല. പഠിക്കുന്നില്ല. ഇപ്പൊ യൂട്യൂബ് ഒക്കെ നോക്കിട്ട് ഫ്രീ കിട്ടുമ്പോൾ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന കട്ടക്കുള്ള സപ്പോർട്ട്. സുഹൃത്തുക്കളുടെ ആണെങ്കിലും നമ്മുടെ ഫാമിലി എന്നുള്ളതാണെങ്കിലും കട്ടക്കുള്ള സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും മികച്ചതായിട്ട് മുമ്പോട്ട് വരുന്നത് നാട്ടിലാണെങ്കിലും. ഇപ്പം പ്രസാദ് ഭായിനെ കുറച്ച് പേരെങ്കിലും തിരിച്ചറിയാൻ തുടങ്ങിയില്ലേ പുറത്തേക്ക്? തീർച്ചയായിട്ടും. അതൊക്കെ ഭയങ്കര കാര്യം തന്നെയാണ്, ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ആളുകൾ അറിയാം. നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളെ നാട്ടിലൊരാൾ അല്ലെങ്കിൽ എനിക്ക് പാടാൻ അറിയാം അല്ലെങ്കിൽ ഞാൻ പാടുന്ന മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോഴായിരിക്കും. നമ്മുടെ പ്രസാദ് ഭായിന്റെ ഓട്ടോസ്റ്റാൻഡിനടുത്തുള്ള കടയാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരെ. ഇവർ അച്ഛനായിട്ടും ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പ്രസാദ് ഭായിന്റെ പാട്ടിനെ പറ്റി എന്താ അഭിപ്രായം? ആ പാട്ട് മാത്രമല്ല പ്രസാദ് ഭായിനെ പറ്റി എന്താ? പ്രസാദ് ഭായി എന്ന് പറഞ്ഞാൽ പാട്ടല്ല, മൊത്തത്തിൽ ഒരു കലാകാരനാണ്. പിന്നെ ജീവിത സാഹചര്യ പ്രശ്നം കൊണ്ടാണ് അങ്ങോട്ട് മുന്നേ അറിയപ്പെടാതെ പോകുന്നതും. പിന്നെ ഓരോ സാഹചര്യ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം മൊത്തത്തിൽ
എല്ലാ തെയ്യത്തിലായാലും പിന്നെ പാട്ടിലായാലും ഇപ്പൊ ഫിലിമിലായ രണ്ട് ഫിലിമിലായ ചെറിയ റോള്, പിന്നെ ഇപ്പോ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഏതായിരുന്നു ചതി, ആ ചതിയിലായാലും ചെറിയ റോളൊക്കെ ഇവനെ തേടി എത്തി, അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ തന്നെ ഭയങ്കര അഭിമാനമുള്ള കാര്യം. ഇപ്പം മൊത്തത്തിൽ ഇപ്പൊ ഇവിടെ നമ്മളൊരു ഗാനമേള പ്രോഗ്രാം ഉണ്ടെങ്കിൽ തന്നെ ഇവനെ ഇപ്പൊ ഒരു പെരേക്കുള്ളായാലും കല്യാണം ആയാലും ഫസ്റ്റിലെ തന്നെ പ്രസാദിന്റെ ഗാനമേളയാണ് അവിടെ അധികവും വെക്കൽ. പാട്ടിൽ നിന്നുള്ള അംഗീകാരമാണ് നമുക്ക് ഏറ്റവും വലുത്. പിന്നെ നമ്മുടെ ഈ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ പ്രസാദ് ഭായിന്റെ മറ്റൊരു കാര്യം, ഒരു ജനത മൊത്തം, ഒരു നാട് മൊത്തം വർഷത്തിൽ ഒരു ദിവസം നമ്മുടെ പ്രസാദ് ഭായിന്റെ മുമ്പിൽ കൈകോപ്പി നിൽക്കുന്ന ദിവസം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഇപ്പൊ കേരളത്തിലെ മൊത്തം ഏകദേശം ഇവര് എല്ലാ ജില്ലകളിലും പ്രസാദ് ഭായി തെയ്യം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്കൊരു ചെറിയ സാധാ മനുഷ്യൻ, പക്ഷേ ഇവൻ തെയ്യം കെട്ടി അങ്ങ് വരുമ്പോൾ നമ്മളെല്ലാം ഇവന്റെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇവന്റെ കാലത്തൊട്ട് പഴുത് ദക്ഷിണ കൊടുക്കാണ്ട് പ്രസാദ് ഭായിന്റെ ദർശനത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക. അത് എത്ര വലിയ ആളും ചെറിയ ആളും വലിയ കോടീശ്വരൻ അടക്കമുള്ള ആളുകൾ ഒരു ദിവസം ഇവന്റെ, അതായത് പ്രസാദ് ഭായിന്റെ മുന്നിൽ വണങ്ങലുണ്ട്, വണങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും പറയുമ്പോ ദൈവം തൊട്ടറിഞ്ഞ അല്ലെങ്കിൽ തൊട്ട് അനുഗ്രഹിച്ച കലാകാരൻ. ഒരു ദിവസം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ എന്നല്ല ഈ നാടിന്റെ ദൈവമാണ്. ഒരു ദിവസം ഏതെങ്കിലും ഈ വർഷത്തിൽ ഒരു ദിവസം, ഒരു ദിവസം അതാണ്. അങ്ങനെ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, അത് അപൂർവം കിട്ടുന്ന ഒരു ഒരു ഭാഗ്യാണ് കിട്ടിയിരിക്കുന്നത് പ്രസാദിന്. ബുദ്ധിമുട്ടിക്കുന്നല്ല, കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഒരു പാട്ടും കൂടെ പാടാൻ പറ്റുമോ? ആ, ഞാനൊരു മെലഡി പാടാം. ഓക്കെ ഓക്കെ. പാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നീക്കുവതെന്തിനു ചെങ്കതളിക്കൂമ്പി ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാൻ കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊൻതന്ത്രിയിൽ. വെറുതെ പറയുന്നതല്ല, അടിപൊളിയാട്ടോ, ഗംഭീരമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്കും. അപ്പൊ ഇതൊരു ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചറിന്റെ പേരെന്താ? എന്റെ പേര് മേരി. മേരി, ടീച്ചർ ഏത് സ്കൂളിലാണ്? ഞാന് മുട്ടിലെ WMO ഇംഗ്ലീഷ് അക്കാദമിയിലാണ് പഠിക്കുന്നത്. WMO-യിൽ. അപ്പൊ നമ്മുടെ പ്രസാദിന്റെ നാട്ടുകാരിയാണ്? അതെ അതെ. അപ്പൊ എന്താണ് പ്രസാദിനെ പറ്റി പറയാനുള്ളത്? പ്രസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര അഭിമാനത്തോടുകൂടി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഒരുപാട് വേദികളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പാട്ടുകളാണെങ്കിലും വളരെ ആകർഷിക്കപ്പെടുന്ന രീതിയിലാണ് അവൻ്റെ പാട്ടുകളെല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും അവൻ്റെ പാട്ടുകൾ കാണുമ്പോൾ ഞാൻ പ്രത്യേകം അത് ആ പേജ് എടുത്ത് നോക്കാറുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ടീച്ചർ നമ്മുടെ പ്രസാദിന്റെ ഒരു കട്ട ഫാനാണ്. അതെ അതെ. നമ്മുടെ പ്രസാദ് ഭായിന്റെ അധ്യാപകനാണ് പൂതാടി സ്കൂളിൽ അല്ലേ. മാസ്റ്റർ പേരെന്തായിരുന്നു? സനിൽ. സനിൽ അധ്യാപകനാണ്. പ്രസാദ് ഭായിന്റെ പ്രസാദിന്റെ അധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്നു. പ്രസാദിനെ പറ്റി എന്താ അഭിപ്രായം? പ്രസാദ് നല്ല കുട്ടിയായിരുന്നു, പഠിക്കുന്ന സമയത്ത് നല്ല ഒരു കലാകാരനാണ്, നല്ലൊരു കുട്ടിയായിരുന്നു. പാട്ടും കാര്യങ്ങളൊക്കെ അന്ന് മുതലേ ഉണ്ട്. അത് ജന്മസിദ്ധമായിട്ടൊരു കഴിവ്, ഒരു കഴിവ് അദ്ദേഹത്തിന് അവനുണ്ട്. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ധാരാളം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, വിജയങ്ങളൊക്കെ ധാരാളം കൈവരിച്ചിട്ടുണ്ട്. തന്നെയല്ല, അടിസ്ഥാന കലകളെ കുറിച്ച് നല്ല ബോധമുള്ള അല്ലെങ്കിൽ നല്ല പരിചയമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അവർ പരമ്പരാഗതമായിട്ട് തന്നെ, പാരമ്പര്യ രീതിയിൽ തന്നെ മുത്തച്ഛനായിട്ടും അച്ഛനായിട്ടും ഒക്കെ അടിസ്ഥാന ക്ഷേത്രകലയെ കുറിച്ചും മറ്റ് കലകളെ കുറിച്ചും ഒക്കെ, ചെണ്ടവാദ്യത്തിലായാലും തെയ്യം അതുപോലെയുള്ള കലകളിലെല്ലാം തന്നെ നല്ല അറിവുണ്ട്. കേരളത്തിന്റെ പൈതൃകം ഉണർത്തുന്ന എല്ലാ രീതിയിലുള്ള കലകളിലും പ്രസാദ് അഗ്രഗണ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. ആ, തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഭാവിയിൽ നല്ല രീതിയിലുള്ള വളർന്നു വരുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അത്യാവശ്യ കാര്യങ്ങളെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ഒരു നല്ല കലാകാരനാണ്. പ്രസാദ് ഭായിന്റെ പാട്ട് നമ്മൾ കേട്ടു, അസാധ്യമായിട്ടാണ് പാടുന്നത്. അപ്പൊ പ്രസാദ് ഭായിന്റെ മാഷ് പാടുവോ? അയ്യോ, ഇല്ല ഇല്ല, ഞാൻ പാടിയത് പ്രശ്നമാവും. സന്തോഷം മാഷയെ പരിചയപ്പെടാൻ പറ്റിയില്ല. എല്ലാവിധ നന്മകളും ഭാവിയിൽ പ്രസാദിന് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്.
കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച മുതൽ ട്രൈ ചെയ്യുന്നതായിരുന്നു. അപ്പൊ പ്രസാദ് ഭായിനെ വിളിച്ചപ്പോ അന്വേഷിച്ച പ്രസാദ് ഭായി പ്രോഗ്രാമിലാണ്, തിരക്കിലാണ്. അപ്പൊ ഇപ്പൊ തന്നെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇനിയും പ്രസാദ് ഭായിലൂടെ നാടിനെ അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തെയ്യം കലയിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ചെണ്ട എന്ന വാദ്യത്തിലൂടെ ആണെങ്കിലും പാട്ടിലൂടെ ആണെങ്കിലും ലോകം അംഗീകരിക്കുന്ന കലാകാരനാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം സ്വന്തം നാട്ടിൽ തന്നെ പ്രസാദ് ഭായിനെ ഇത്ര അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസാദ് ഭായി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അറിയപ്പെടാനൊക്കെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാർക്ക് ഒരുപാട് അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ. മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ. പ്രസാദ് ഭായിനെ പോലെ തന്നെ പ്രസാദ് ഭായിൻ്റെ സുഹൃത്തും നല്ലൊരു പാട്ടുകാരനാണ് ശ്രീജിത് ഭായ്. അപ്പം ശ്രീജിത് ഭായിൻ്റെ ചെറിയൊരു പാട്ട് ഞാൻ പാടാൻ ശ്രമിക്കുകയാണ്, എത്രത്തോളം ആവും എന്നറിയില്ല. ഹൃദയ സഖീ സ്നേഹമൈ ആത്മസഖീ അനുരാഗമൈ എന്തിനും ഇന്നും ഭരണിയും എന്തിനും നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ ഹൃദയ സഖീ. അടിപൊളി. അപ്പം നമ്മൾ ഈ ചായ പോലെ തന്നെ ഗംഭീരല്ലേ പാട്ടും? അടിപൊളി പാട്ട്. അപ്പൊ പ്രസാദ് ഭായിന്റെ സുഹൃത്തും നല്ലൊരു പാട്ടുകാരനാണ്. എന്തായാലും താങ്ക് യു.